കോതമംഗലം എം എ കോളേജിൽ സോഷ്യോളജി പഠിച്ചുകൊണ്ടിരുന്ന പഠിച്ചു കഴിഞ്ഞ അക്ഷയ എന്ന കുട്ടിക്ക് സംഭവിച്ച ദുരന്തം നിങ്ങളൊക്കെ വായിച്ചു കാണും. 80% മാർക്ക് വാങ്ങി പാസ്സായ മിടുക്കിയായ കുട്ടി, കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി വിദേശത്ത് പോകണം എന്നാഗ്രഹിച്ച് ILTS ചേർന്നു. സോഷ്യൽ മീഡിയ വഴി ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. പിന്നത്തെ കഥ ആർക്കും അറിഞ്ഞുകൂടാ. പിന്നെ അവളെ കാണുന്നത് മയക്കുമരുന്നിന് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ആണ്. ഈ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ഈ കൊച്ചിൻ്റെ കരച്ചിൽ ഭീകരമാണ്. അത് ചെവിയെ എപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു നിലവിളിയാണ്. അവൾ ചതിക്കപ്പെട്ടു എന്ന് അവൾ തിരിച്ചറിഞ്ഞിട്ട് വാവിട്ട് പോലീസുകാരുടെ മുമ്പിൽ കിടന്ന് ഭ്രാന്തിയെപ്പോലെ കാറുന്ന ഒരു വീഡിയോ ഇപ്പോൾ പറന്ന് നടക്കുന്നുണ്ട്. വളരെ പ്രായം കുറഞ്ഞ ഒരു കുട്ടിയാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ഒന്നോ രണ്ടോ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. പത്താം ക്ലാസ്സിൽ മുകളിലല്ലാത്ത പെൺകുട്ടികൾ കഞ്ചാവ് ഉപയോഗിച്ച് പുക ഊതി വിടുന്ന ചുരിദാറിട്ട പെൺകുട്ടികളുടെ ചിത്രവും ഇപ്പോൾ ഇങ്ങനെ പറന്ന് നടക്കുന്നു. എന്തുമാത്രം സത്യമുണ്ടെന്നൊന്ന് നമുക്കറിഞ്ഞുകൂടാ. 12-ാം ക്ലാസ്സിലെ ഒരു അധ്യാപിക കരഞ്ഞുകൊണ്ട് പറയുന്നു, നമ്മുടെ പിടിയിൽ നിന്ന് പോയി കാര്യങ്ങൾ. കുട്ടികൾ ഒരു ഗ്യാങ്ങിൻ്റെ കയ്യിലാണ്. മാത്യു കുഴൽനാടൻ എന്ന ജനപ്രതിനിധി അസംബ്ലിയിൽ എഴുന്നേറ്റ് നിന്ന് ആധികാരികമായി തെളിവ് നിരത്തി പറഞ്ഞു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് 15,000 രൂപയിൽ കൂടുതൽ ശമ്പളം കൊടുക്കാൻ കേരളത്തിൽ ഇപ്പോൾ സംവിധാനമില്ല. 10-നും 14-നും ഇടയ്ക്കാണ് ശമ്പളം. അതുകൊണ്ട് വിദേശത്തൊക്കെ പോകാൻ പറ്റുന്നവർ പോകും, അല്ലാത്തവർ മയക്കുമരുന്നിൻ്റെ ചുമട്ടുകാരായി മാറും. ചുമട്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി മതി, ഒരു സ്പൂണ് മതി 1 കോടി രൂപയ്ക്ക്. കഴിഞ്ഞ ദിവസമൊക്കെ പിടിച്ച ചെറിയ ഇത്രയുള്ള പൊതിക്കൊക്കെയാണ് 6 കോടി 10 കോടി എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് ഒരു ബാഗിനകത്ത് കൊണ്ടുപോവുക, പറയുന്നിടത്ത് എത്തിച്ചാൽ മതി, പിള്ളേർക്ക് 50,000-1 ലക്ഷമൊക്കെ കിട്ടും. അപ്പോൾ ആപ്പിൾ ഫോണൊക്കെ മേടിക്കാം, മോട്ടോർ സൈക്കിൾ മേടിക്കാം, കാർ മേടിക്കാം. പിള്ളേർക്ക് വിദ്യാഭ്യാസത്തേക്കാൾ നല്ലതാണ് മയക്കുമരുന്ന് ബിസിനസ്. ഇങ്ങനെയുള്ള ഒരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പരിണിത ഫലം അടുത്ത 10 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മൾ അറിയാൻ പോണത്.
എംഎൽഎ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു, ഗവൺമെന്റിന് ഇതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല എങ്കിൽ ഈ കുട്ടികൾ മയക്കുമരുന്നിന്റെ ലോബികളുമായി ബന്ധപ്പെടും. ഓൾറെഡി ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങനെയുള്ളവരെ ഇങ്ങനെ പിടിക്കുന്നു, വിടുന്നു, പിടിക്കുന്നു, വിടുന്നു, ഇതിങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോവുക, 12-ാം ക്ലാസ്സിലെ അധ്യാപിക പറയുന്നു നിങ്ങളുടെ കുട്ടികൾ സ്ഥിരമായി നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിങ്ങൾ പോയി നിൽക്കണം, കുട്ടികളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെയൊക്കെ നോട്ട് ചെയ്യണം, കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ ബാഗ് തുറന്നു നോക്കണം, ചെറിയ പാക്കറ്റുകൾ തീരെ ചെറിയ മിഠായികളൊക്കെ ഉണ്ടെങ്കിൽ പരിശോധിക്കണം. വളരെ ഉത്തരവാദിത്തമുള്ളൊരു അധ്യാപകൻ പറഞ്ഞിരിക്കുന്നു, ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിശ്വസിക്കരുത്, മക്കൾ ആരുടെയൊക്കെ കയ്യിലാണ്. ഇവിടെയാണ് PYPA ക്ക് കണ്ണ് തുറക്കേണ്ടത്.